മലങ്കര സഭയ്ക്ക് അച്ഛൻ വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നറിയാം. പല മേഖലകളും പല റോൾസും ചെയ്തിട്ടുണ്ടെന്നറിയാം. അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറയും. ഏത് റോളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നും ഒന്ന് പറയാം. എനിക്ക് ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് പദവിയും അതുപോലെ കർത്തവ്യവും ഉത്തരവാദിത്വവും ഏൽക്കാനൊത്തു. ഒന്ന് കേട്ടോളുക, വൈദിക സെമിനാരിയിലെ അധ്യാപകനും വൈസ് പ്രിൻസിപ്പലും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി, പിന്നെ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടർ ജനറൽ, പ്രാർത്ഥനാ യോഗത്തിൻ്റെ സെക്രട്ടറി, വൈദിക സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ്, ഇത്രയും സ്ഥാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചേച്ച് നടത്തിയിട്ടുള്ളവരും ചുരുക്കമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയായിട്ട് പോലെ ഞാൻ ഇതിലൊന്നും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നെ മറ്റൊന്നിലേക്ക് ഇങ്ങനെ നിയോഗിക്കുന്നത്. അവിടെ എല്ലാം ആത്മാർത്ഥതയോടുകൂടി പിന്നെ മറ്റൊന്ന് സാമ്പത്തികം ഞാൻ വളരെ കറക്റ്റാണ്. ഒരു കാൽ പൈസ പോലും അനാവശ്യമായ ചിലവില്ല. അതുപോലെ എൻ്റെ ആവശ്യത്തിൽ ഞാൻ എടുക്കാറുമില്ല. എൻ്റെ കയ്യിൽ കൂടി എന്തുമാത്രം പണമാണ് കടന്നു പോയിട്ടുള്ളത്. വൈദിക സെമിനാരിയിൽ ഞാൻ അധ്യാപകനായിരിക്കുമ്പോൾ ഞാൻ അന്നത്തെ വൈസ് പ്രിൻസിപ്പലാണ്. അന്ന് ഞാനാണ് സെമിനാരി ദിനം എന്ന് പറഞ്ഞൊന്ന് തുടങ്ങുന്നത്. വൈദിക സെമിനാരിയിൽ പണമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് ഫാക്കൽറ്റി കൂടിയപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കാതോലിക്കാ ദിനം എന്നുള്ളത് പോലെ തന്നെ വൈദിക സെമിനാരി ദിനം എന്ന് നമുക്കൊന്ന് നടത്തണം. അപ്പോൾ എന്നോട് ചോദിച്ചു, അത് സഭയെ അനുവദിക്കുമോ? അനുവദിക്കാതെ എങ്ങനെയാണ്? കാതോലിക്കാ ദിനത്തെ അഫക്റ്റ് ചെയ്യത്തില്ലേ? ഇത് പിന്നെ എങ്ങനെ ഒക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു. ഞാൻ പോയി ബാബായെ കണ്ടു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ബാബ സമ്മതിച്ചു. അങ്ങനെയാണ് വൈദിക സെമിനാരി ദിനം ഉണ്ടാക്കുന്നതിൽ ഇൻസ്ട്രുമെൻ്റലാണ് ഞാൻ. കൊച്ചിയിലെ ബാബായ കൊച്ചിയിലെ എനിക്ക് ബാബായുടെ അടുക്കളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വലിയ ഒരു അഫക്ഷൻ എന്നോടുണ്ടായിരുന്നു. എന്നെ അടിച്ചിട്ടുമുണ്ട് അച്ചമ്മാരായിരിക്കുമ്പോൾ. സെമിനാരിയിൽ ഇത്രയും എത്ര അച്ഛന്മാരെ ഏകദേശം പഠിപ്പിച്ചാണ്? ഓ, ഇപ്പം സഭയിലുള്ളതിൽ ഒരു 90% അച്ഛന്മാരെ ഞാൻ പഠിപ്പിച്ചതാണ്. 90%. ഇപ്പം ഏത് വർഷമാണ് പഠിപ്പിക്കാൻ തുടങ്ങിയത്? 54. 54 ഇപ്പം പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, ഇപ്പം 10 വർഷമായി. ഇപ്പം ഇതിലെ ഇപ്പം നമ്മുടെ ഇപ്പത്തെ ബാബാമാരെല്ലാം ഇപ്പം മെസ്സാജുമാരെല്ലാം ഇപ്പോഴത്തെ ബാബയൊക്കെ എൻ്റെ സ്റ്റുഡൻറ്റാണ്. വലിയൊരു പദവിയായി ഞാൻ കാണുന്നത്. അപ്പം അവരൊക്കെ എൻ്റെ അടുക്ക വരും. അവർ സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് കാതൊരിക്കൽ ബാബ ഇവിടെ വന്നു എന്നൊക്കെ ഞാൻ ഓർക്കുന്നു ഇങ്ങനെയെല്ലാം. പക്ഷേ ഞാൻ ഒരിടത്തും എൻ്റെ ഒരു സ്ഥാനം കയറി പ്രയോഗിക്കാൻ പോയാറില്ല. ഐ വിൽ സ്റ്റാൻഡ് ബിഹൈൻഡ്. എപ്പോഴും ഞാൻ പിന്നിലയിൽ നിൽക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ മുമ്പ് കയറി ഞാൻ ആരാണ് എന്നുള്ള മട്ടിലേക്ക് ഒരു രംഗത്തും പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു സ്ഥാനം എനിക്ക് നിലനിൽക്കുകയില്ലായിരുന്നു. അഹങ്കാരം ഇതാണ്ട് വരുന്നു, എല്ലാത്തിനും മുമ്പ് വേണം എന്നുള്ള ഒരു ചിന്തയായിരിക്കും വരുന്നത്. ഞാനങ്ങനെ ഒരു ഒന്നിനും ചെയ്തിട്ടില്ല. അതുകൊണ്ട് വൈദിക ട്രസ്റ്റി ആകാനൊത്തു. അറിയാമല്ലോ, സഭയ്ക്ക് 3 ട്രസ്റ്റിമാരേ ഉള്ളൂ. അൽമായ ട്രസ്റ്റി, ബെസാൻ ട്രസ്റ്റി, വൈദിക ട്രസ്റ്റി. അതിൽ വൈദിക ട്രസ്റ്റി ആയിട്ടിരിക്കാൻ ഒത്തിട്ടുണ്ട്. അതുപോലെ സഭയുടെ പൊതു സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഒരു വലിയ അച്ഛൻ പഠിപ്പിച്ച ഇതിലെ ബാബാമാരായതിലെ ആരെയായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇപ്പോഴത്തെ കാതോലിക്ക ബാബ എനിക്ക് ഇഷ്ടമാണ്. എന്നോട് താല്പര്യം അദ്ദേഹത്തിന്. മുമ്പത്തെ ആളും അതുപോലെ തന്നെയായിരുന്നു. എന്നോട് വലിയ താല്പര്യമായിരുന്നു. ഞാനീ കൂടുതൽ സ്ഥാനമൊന്നും എടുക്കാൻ അങ്ങോട്ട് ചെല്ലാറില്ല. ചിലരുണ്ടല്ലോ എന്തും ഞാൻ ഇപ്പം ഞാൻ പോയി ബാബായി പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്വാധീനമൊന്നും ആരെ അടിച്ചേൽപ്പിക്കാറില്ല.
ആ ഒരു സ്വഭാവമായി എനിക്കുള്ളത്. അപ്പം ഇന്ന് സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പം സഭയുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ എന്താണ്? സഭയ്ക്ക് ഇന്ന് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് കൂടുതൽ മുമ്പത്തേക്കാൾ കൂടുതൽ താല്പര്യം എടുത്തിട്ടുണ്ട്. എന്നാൽ അതിന് കൂടുതലായിരിക്കുന്ന പിൻബലം കൊടുക്കേണ്ടതുണ്ട്. വൈദിക സംഘത്തെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. വൈദിക സംഘമെന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ വൈദിക സംഘത്തിൻ്റെ സെക്രട്ടറിയായിരുന്നിട്ടുള്ളതാണ്. അവരാണ് സഭയുടെ വാസ്തവത്തിൽ ചുക്കാൻ പിടിക്കുന്നത്. വൈദികരാണ് ഏതൊരു ഇടവകയും അനുഗ്രഹിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നെങ്കിൽ എന്താ അതിൻ്റെ കാരണം? അവിടുത്തെ വൈദികൻ്റെ സേവനമാണ്. അതെങ്ങനെ ഇരിക്കുന്നു? ഇപ്പോഴത്തെ അച്ഛൻ്റെ വീടുകൾ തോറും സന്ദർശിക്കും. ആരെങ്കിലും രോഗിയാണെന്നുണ്ട്, അങ്ങനെയുള്ള വൈദിക സേവനമാണ് ഇടവക അഭിവൃദ്ധിക്ക് ആത്മീയമായ ശക്തിപ്പെടുന്നതിനും വൈദികരുടെ സേവനം അനിവാര്യമാണ്. അത് മെത്രാൻ എത്ര തന്നെ സമർത്ഥരായിരുന്നാലും ഉത്തമരായ വൈദികരെ ഇല്ലാതെ മെത്രാൻ ഒന്നും ചെയ്യും, ബി ഹെൽപ്ലെസ്. പക്ഷേ സമർത്ഥരായ മെത്രാനും ഉത്തമരായ വൈദികരും കൂടെ ചേർന്നാൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഈ മലങ്കര ഓർത്തഡോക്സ് സഭയെ കുറിച്ച് എങ്ങനെയായിരിക്കും? ഒരു മലങ്കര ഓർത്തഡോക്സ് സഭ ഇന്ന് വാസ്തവം പറഞ്ഞാൽ ഒരു ദേശീയ സഭയാണ്. അത് ദേശീയ സ്വഭാവമുള്ള സഭയാണ്. ആ ദേശീയ സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാൽ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതൊരു ദേശീയ പ്രാദേശികമായിരിക്കുന്ന സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വളർത്തിയെടുത്തിട്ടുള്ള ഒന്നാണ്. പിന്നെ ദേശീയമായിരിക്കുന്ന ഒന്ന് നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഹിന്ദുക്കളൊക്കെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് മത കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, വിട്ടുകുത്തിരുന്നല്ല, അത് വേറെ കാര്യം. ഇങ്ങനെ ആ ദേശീയതയുടെ പലതും നമുക്കുള്ള നോമ്പ് ദേശീയമായിട്ടുള്ള ഒന്നാണ്. അത് നോമ്പെന്ന് പറയുന്നത് അവർക്ക് വലിയ ഹിന്ദുക്കൾ. അപ്പോൾ അതുകൊണ്ട് മറ്റു പല പാശ്ചാത്യ സഭകളേക്കാൾ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ളത് ഓർത്തഡോക്സ് സഭയാണ്. കാരണം അതിൻ്റെ ആരാധ അനുഷ്ഠാനങ്ങളുമൊക്കെ ഈ സംസ്കാരത്തോട് ചേർന്നതാണ്. സംസ്കാരവുമായി ബന്ധപ്പെടാതെ ആത്മീയതയ്ക്ക് നിലനിൽക്കാൻ ഒക്കുകയില്ല. ആത്മീയതയെന്ന് മാത്രം പറഞ്ഞ് ഒക്കുകയില്ല. കാരണം ജീവിതമെന്ന് പറയുന്നത് ആത്മീയത മാത്രമല്ല, സാംസ്കാരികമായിരിക്കുന്ന രംഗവുമായിട്ടുള്ള വേഴ്ചകളും ബന്ധങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മുടെ ആരാധനാ ജീവിതത്തെ നാം സമന്വയിക്കേണ്ടത്. അതിലാണ് ഓർത്തഡോക്സ് സഭ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളതും അത് നിലനിർത്തിയിട്ടുള്ളതുമായി.